മലയാളക്കരെ ആകെ തിരുവോണം തലേനാളിലുള്ള ഉത്രാട പാച്ചിൽ പോലൊരു ഓട്ടത്തിലാണ് ഇപ്പോൾ. എന്താണെന്നല്ലേ, നാളെയാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ്. നറുക്കെടുപ്പിന് തൊട്ടു മുൻപുള്ള സമയം വരെ ബമ്പർ എടുക്കാം, അതിനുള്ള ഓട്ടത്തിലാണ്. ആരായിരിക്കുമല്ലേ 25 കോടിയുടെ ഭാഗ്യവാൻ? നാളെ ഉച്ച 2 മണിവരെ കാത്തിരിക്കാം. ഉത്രാടവും തിരുവോണവും കഴിഞ്ഞു, ഓണാഘോഷവും അവസാനിച്ചു. പക്ഷെ മലയാളിക്ക് ഓണം അവസാനിച്ചിട്ടില്ല. കേരളത്തിലാകെയുള്ള ഭാഗ്യാന്വേഷികൾ ഇന്ന് പരക്കം പാച്ചിലാണ്, തിരുവോണം ബമ്പർ എടുക്കാനുള്ള ഉത്രാട പാച്ചിലിൽ. കാരണം ഇതാദ്യമായി 25 കോടി രൂപയാണ് സമ്മാനമായി സർക്കാർ നൽകുന്നത്. അത് നേടാനുള്ള ഭാഗ്യാന്വേഷണം. രാവിലെ ഈ ട്രെയിൻ നിറയെ ടിക്കറ്റുമായി വിൽപ്പന തുടങ്ങിയതാണ്. പല കേന്ദ്രങ്ങളിലും ഓണം ബമ്പർ ടിക്കറ്റ് അവസാനിച്ചിരിക്കുന്നു. ഗംഭീര കച്ചവടമാണ്. ഒരു ദിവസം കൂടിയുണ്ട്, പക്ഷേ ടിക്കറ്റ് തീർന്നു. ഇല്ല, നമ്മളും അതാണ്, നമ്മൾ വേറെ കടയിൽ എടുത്തിടാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, ടിക്കറ്റ് കിട്ടുന്നില്ല. ഉത്രാടപ്പാച്ചിൽ പോലെയാണല്ലോ ഈ തിരുവോണ ബമ്പറിന്റെ തലേദിവസം. എല്ലാ പ്രാവശ്യം എടുക്കും, ഞാൻ ഇത് എടുക്കുന്നത് മറന്നുപോയി. ഇന്നലെയാണ് കണ്ടത്, ലാസ്റ്റ് ഡേറ്റ്. നമ്മുടെ തിരുവോണം ബമ്പറിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മാലിയിൽ താമസിക്കുന്ന രണ്ടുപേരുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് തിരുവോണം ബമ്പർ 54 ലക്ഷം ടിക്കറ്റാണ് വിറ്റഴിച്ചത്. ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ്. ഇന്ന് വരെ 65 ലക്ഷം ടിക്കറ്റ് വിൽപ്പന കടന്നിരിക്കുന്നു. വില കൂട്ടിയപ്പോ ആദ്യം നിങ്ങൾക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, അതെല്ലാം മറികടന്ന് ഇനി ലാസ്റ്റ് ചിലപ്പോ ഇന്ന് കൊണ്ട് തീരാൻ സാധ്യതയുണ്ട്, നാളെ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഓണം ബമ്പറിന്റെ കാര്യവും ഉത്രാടപ്പാച്ചിൽ പോലെ തന്നെയാണ്. ഓണക്കോടി എടുക്കാൻ തലേ ദിവസം കാട്ടുന്ന തിരക്ക് പോലെ തന്നെയാണ് ബമ്പർ എടുക്കാനും മലയാളി തിരക്ക് കൂട്ടുന്നത്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് തന്നെ ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, പ്രശാന്ത് എടുത്ത ടിക്കറ്റിന് ആ 25 കോടി കിട്ടുമോ? ഇന്ന് വീണ്ടും എല്ലാവരും ഈ ഓടി ഓടി വന്ന് ടിക്കറ്റ് എടുക്കുന്നത് കണ്ട് ഒരു ടിക്കറ്റ് കൂടി എടുത്തോ? എങ്ങനെയാണ്, റെക്കോർഡ് വിൽപ്പനയാണോ ഇത്തവണ 500 രൂപയാക്കി വില കൂട്ടിയെങ്കിലും നടന്നിട്ടുള്ളത്? അഞ്ജിത, ഞങ്ങളായിരിക്കട്ടെ ആ ഭാഗ്യവാന്മാർ എന്നതാണ് നമ്മൾ ആശിക്കുന്നത്. ഇതേ അഭിപ്രായം തന്നെ നമ്മുടെ ഓഫീസിൽ കാണുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമുക്ക് കേൾക്കാം. അഞ്ജിതയും കേട്ട് കാണും. ഒരു പങ്കിട്ട് ലോട്ടറി എടുത്തവർ ഇത്തവണ നിരവധിയാണ്. അങ്ങനെയുള്ളവർ ഒരു പങ്കിൽ പല പങ്കിട്ട് ലോട്ടറി എടുത്തവരുണ്ട്. ഒരു ഗ്രൂപ്പിൽ അല്ലാത്തവർ പല ഗ്രൂപ്പുകളിലായിട്ടുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും പല രീതിയിൽ പരീക്ഷണം നടത്തുകയാണ്. അതിന് കാരണം ടിക്കറ്റ് വില 500 രൂപ ആയതുകൊണ്ട് തന്നെ ആ ഭാരമൊന്ന് കുറയ്ക്കാനുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ, ഈ കഴിഞ്ഞ തവണ 54 ലക്ഷം ടിക്കറ്റാണ് വിറ്റത് 300 രൂപ ലോട്ടറി ടിക്കറ്റ് നിരക്കുള്ളപ്പോൾ. ഇപ്പോൾ 500 രൂപ ആക്കിയപ്പോൾ, ഇന്നിപ്പോൾ വൈകിട്ടത്തെ കണക്ക് വരുമ്പോൾ, അതായത് ഏജൻറ്റുമാർക്ക് ടിക്കറ്റ് വിൽപ്പന ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 66.5 ലക്ഷം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ ഏജൻറ്റുമാർക്ക് വിൽപ്പനയില്ല. ഏജൻറ്റുമാർ വാങ്ങി വെച്ചിരിക്കുന്ന ടിക്കറ്റ് വിൽക്കുന്ന തിരക്കാണ്. ഇന്നിപ്പോൾ വൈകിട്ടെല്ലാം ലോട്ടറി കടകളിലേക്ക് ചെല്ലുമ്പോൾ വലിയ തിരക്കാണ്. അത് വിദ്യാർത്ഥികൾ, പ്രായമായവർ, സ്ത്രീകൾ എല്ലാവരും വന്ന് വാങ്ങുകയാണ്. എല്ലാവരും ഒരു കൈ പരീക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. നാളെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് പുതിയൊരു കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരി കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് കേരള ലോട്ടറിയിലൂടെ ഉണ്ടാകാൻ പോവുകയാണ്. അത് തന്നെയാണ്. ചിലപ്പോൾ അത് പ്രശാന്ത് കൃഷ്ണയും അല്ലെങ്കിൽ പ്രശാന്ത് കൃഷ്ണ എടുത്ത ടീമിലെ ആ നിങ്ങളുടെ ഗ്രൂപ്പും ഒക്കെ ആയിരിക്കും. എന്തായാലും അങ്ങനെ ആവട്ടെ. അപ്പോൾ ഓക്കെ പ്രശാന്ത്.